നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിലാക്കണം എന്ന ആവശ്യമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന പ്രതിപക്ഷ മുന്നണിയായ INDA യോഗത്തിൽ പ്രധാനമായും ഉയർന്നുവന്ന ഒരു ആവശ്യം. എന്തായാലും ഈ സീറ്റ് വിഭജനം പല സംസ്ഥാനങ്ങളിലും അത്ര എളുപ്പമായിരിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ചും ഉത്തർപ്രദേശി പോലെ ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകളുള്ള ഒരു സംസ്ഥാനത്ത് 80 ലോക്സഭാ സീറ്റുകളാണ് ഉത്തർപ്രദേശിലുള്ളത്. ഇങ്ങനെ രാജ്യത്തെ ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകൾ ുള്ള ഈ ഉത്തർപ്രദേശിൽ INDA എന്ന സഖ്യം ഒന്നിക്കുമ്പോൾ ആ സഖ്യത്തിൽ ഉത്തർപ്രദേശിൽ വരുന്നത് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും രാഷ്ട്രീയ ലോക്ദളുമാണ്. ഈ മൂന്ന് പേരും അടങ്ങുന്ന സഖ്യമാണ് BJPക്കെതിരെ ഉത്തർപ്രദേശിൽ പോരാടാൻ ഒരുങ്ങുന്നത്. എന്തായാലും ഉത്തർപ്രദേശിൽ കോൺഗ്രസും രാഷ്ട്രീയ ലോക്ദളും ഒന്നുമല്ല, മറിച്ച് അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി തന്നെയാണ് ഏറ്റവും അധികം വേരോട്ടമുള്ള പാർട്ടി. പക്ഷെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കോൺഗ്രസും SPയും RLDയും ഒന്നും അത്ര നല്ല ബന്ധമല്ല പുലർത്തിക്കൊണ്ട് പോരുന്നത്. പ്രത്യേകിച്ചും മധ്യപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രാജസ്ഥാനിലും ഒക്കെ ഒപ്പമുള്ള പാർട്ടികളെ അവഗണിച്ചതിന്റെ തിക്തഫലം കോൺഗ്രസ് ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അതിന്റെ ആക്ഷേപങ്ങളൊക്കെ ഇപ്പോഴും കേൾക്കുന്നുമുണ്ട്. കാരണം രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് RLDക്ക് നൽകിയത് ഒരേ ഒരു സീറ്റ് മാത്രമായിരുന്നു. അഖിലേഷ് യാദവ് മധ്യപ്രദേശിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും ഇതിനോട് വഴങ്ങാനൊന്നും അന്ന് കോൺഗ്രസ് തയ്യാറായിരുന്നില്ല. ഈ വലിയ സീറ്റ് വടംവലിക്കൊടുവിൽ കോൺഗ്രസ് രണ്ട് സംസ്ഥാനങ്ങളിലും ദയനീയമായ തോൽവി ഏറ്റുവാങ്ങിയതോടെ കൂടി കുറ്റപ്പെടുത്തലിന്റെ വേഗത വർദ്ധിച്ചിട്ടുമുണ്ട്. എന്തായാലും ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ തലപ്പത്തുള്ളത് അജയ് റായ് ആണ്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഏറ്റുമുട്ടിയ ഒരു മുഖമാണ് അജയ് റായ്. എന്തായാലും ഇത്തവണ അജയ് റായിയുടെ നേതൃത്വത്തിൽ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസ് നടത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ പോലും ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട പോരാട്ടം സമാജ്വാദി പാർട്ടിയും BJPയും തമ്മിൽ തന്നെയായിരിക്കും. പക്ഷേ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 21 സീറ്റുകൾ കോൺഗ്രസിന് നേടാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ 20 മുതൽ 25 സീറ്റുകളിൽ വരെ തങ്ങൾക്ക് മത്സരിക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. 2009 വിജയിച്ച സീറ്റുകളിലെങ്കിലും തങ്ങൾക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്നവർ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല അടുത്തിടെ നടന്ന യോഗത്തിലും സംസ്ഥാനത്ത് 20 സീറ്റുകളെങ്കിലും ലഭിക്കണമെന്ന ആവശ്യവും കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50-60 സീറ്റുകളിൽ മത്സരിക്കാനാണ് സമാജ്വാദി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി സമാജ്വാദി പാർട്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ കോൺഗ്രസിന് പരമാവധി 10 മുതൽ 15 സീറ്റുകളിൽ മാത്രമേ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. RLDക്ക് ആവട്ടെ 5 സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്തായാലും ഈ മൂന്ന് പ്രതിയോഗികളും ചേർന്ന് മത്സരിക്കുന്നത് BJPയെ പരാജയപ്പെടുത്താനാണ്. പക്ഷെ അത് അത്ര എളുപ്പമല്ല. കാരണം ഹിന്ദി ഹൃദയ ഭൂമിയിൽ സംഭവിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ ഇത് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും രാഷ്ട്രീയ ലോക്ദളും ഒക്കെ ഒന്നിച്ച് നിന്നുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശ്രമിക്കുമ്പോൾ അവർക്കിടയിൽ പോലുമുള്ള തർക്കങ്ങൾ ഇതുവരെയും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.